പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഒരു വേദഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 29 അധ്യായം അതിൻ്റെ 28 വാക്യം. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ അത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നു. പ്രത്യേകാൽ തൻ്റെ ന്യായവിധി സംബന്ധമായ കാര്യങ്ങൾ അവ യഹോവയ്ക്കുള്ളതാണ്. എന്നാൽ യഹോവയുടെ നിയമങ്ങൾ പ്രമാണിക്കുക എന്നുള്ള അവരുടെ കർത്തവ്യം വ്യക്തമായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവെന്ന് മോശ ജനത്തെ ഓർമ്മിപ്പിച്ചു. വെളിപ്പാട് ഉത്തരവാദിത്വത്തിന് ഇടവരുത്തുന്നു എന്നാണ് ഇത് പറയുന്നത്. മനുഷ്യർ അനുസരിപ്പാൻ കടപ്പെട്ടവരാണ്, അതല്ലാതെ യഹോവയുടെ വാക്കിന്മേൽ ന്യായം വിധിപ്പാൻ ഇരിക്കേണ്ടവരല്ല. ഈ തത്വം പുതിയ നിയമത്തിലും പലതവണ കാണുവാൻ കഴിയുന്നുണ്ട്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. യാക്കോബ് 4:17. ദൈവം എന്തുകൊണ്ട് കഷ്ടങ്ങൾ അനുവദിക്കുന്നു എന്ന് നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് യേശു പത്രോസിനോട് പറയുന്നതായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം നമുക്ക് കഷ്ടങ്ങൾ അനുവദിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മെ ചെറിയവരാക്കുവാനും താഴ്ത്തുവാനുമാണ്. ദൈവം ഇസ്രായേൽ മക്കളെ താഴ്ത്തുവാനാണ് മരുഭൂമിയിൽ കൂടി 40 നടത്തിയത്. ആവർത്തന പുസ്തകം 8:2 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആരെങ്കിലും നിന്നെക്കുറിച്ച് എന്തെങ്കിലും ദോഷമായി സംസാരിക്കുമ്പോൾ നിനക്ക് കോപമുണ്ടാകുകയും ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നിന്റെ നിഗളമാണ്. ഒരു കോഴിക്ക് മറ്റൊരു കോഴിയെ സൂക്ഷിക്കാൻ കഴിയുകയില്ല. കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമേ തൻ്റെ ചിറകിന് കീഴിൽ സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. നാം ചെറുതായില്ലെങ്കിൽ ദൈവത്തിന് നമ്മെ അവൻ്റെ ചിറകിന് കീഴിൽ സൂക്ഷിക്കാവതല്ല. നാം പറക്കേണ്ടവരാണ്, ആയതിനാൽ നമുക്ക് കൊമ്പുണ്ടായിരിക്കരുത്. പറക്കുന്ന പക്ഷികൾക്കൊന്നും കൊമ്പില്ല. ദൈവത്തോടുകൂടെ താഴ്മയായി നമുക്ക് നടക്കാം. കഷ്ടങ്ങൾ നമ്മുടെ സ്വഭാവം മാറ്റുവാനും സഹായിക്കുന്നു. റോമലേഖനം 5:3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് പ്രസക്തമാണ്. സഹിഷ്ണുത എന്നതിന് മറ്റൊരു ഭാഷാന്തരത്തിൽ സ്വഭാവം എന്നാണ്. നമ്മുടെ കഷ്ടങ്ങൾ നമ്മിൽ മനോഹരമായ സ്വഭാവം ഉരുവാക്കുന്നു. മാത്രമല്ല അവ നമുക്ക് ആന്തരിക ബലം പ്രദാനം ചെയ്യുന്നു. ആകയാൽ ദൈവം നമ്മെ പഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് സ്നേഹിക്കുന്നത് കൊണ്ടാണ് കഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. നീ ഒരു പക്ഷേ അന്ധകാരം നിറഞ്ഞ ഇടുങ്ങിയ തുരുത്തിലൂടെയാകാം പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ അതിൻ്റെ ഒടുവിൽ ഒരു വെളിച്ചം തീർച്ചയായും കാണും. വിശ്വസിക്കുക, കഷ്ടങ്ങൾ മൂലം നിന്റെ ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കരുത്, മുമ്പോട്ട് പോവുക. കഷ്ടങ്ങൾ സന്തോഷത്തോടെ സഹിച്ച് മുമ്പോട്ട് പോയവർ അന്ത്യത്തിൽ വാസ്തവമായി അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊരു നല്ല ഉദാഹരണമാണ് അബ്രഹാമും ദാവീദും അതുപോലെയുള്ളവരും. കഷ്ടത ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല അവസാനം ലഭിക്കുകയില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ലോത്ത്, ശൗൽ മുതലായവർ. ശൗലിന് കഷ്ടത ഇഷ്ടമില്ലായിരുന്നു. ഒരിക്കൽ പോലും അവൻ ദൈവത്തെ സ്തുതിച്ചില്ല. ദാവീദ് രാജാവ് കഷ്ടം സഹിക്കുകയും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവന് നല്ല അവസാനവും ലഭിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതാന്ത്യം അതിമഹത്തായിരിക്കണം. കഷ്ടങ്ങളിൽ നാം പിറുപിറുക്കുകയോ കോപിക്കുകയോ ചെയ്താൽ അത് നമുക്ക് തേജസ്സായി മാറുകയില്ല. ദൈവം കഷ്ടങ്ങൾ അനുവദിച്ചിട്ട് നമ്മുടെ മനോഭാവം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവമായ ഹോവയ്ക്കുള്ളതെന്ന് വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതല്ലോ. അവിടുത്തെ സന്നദ്ധിയിൽ താണിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവരുടെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട് എന്ന് പാടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ ദയയ്ക്കായി സ്തോത്രം. മഹത്വമങ്ങി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.